وعلى آله وأصحابه أجمعين أما بعد. ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലുമെല്ലാം തെരഞ്ഞെടുക്കപ്പെടണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന സന്തോഷം വലിയതായിരുന്നു സഹാബികൾക്ക്. എന്തുകൊണ്ട്? അത് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഒരു അമുസ്ലിമിന്റെ കൈകൊണ്ട് എന്നെ കൊല്ലപ്പെടണം എന്ന ആഗ്രഹം അല്ല, അങ്ങനെ ആരും ആഗ്രഹിക്കാൻ പാടില്ല. എന്നെ ഒരു അന്യമതത്തിൽപ്പെട്ട ആളെ കൊണ്ട് കൊല്ലപ്പെടണം, ഷഹീദാവണം, അങ്ങനെ ഒരാഗ്രഹമേ നമുക്ക് വരാൻ പാടില്ല. മറിച്ച് ഈ സഹാബത്തിന് ഉണ്ടായിരുന്ന ആഹ്ലാദം, പരിശുദ്ധ ദീനിന് ആവശ്യമായ പ്രവർത്തനം എന്തായാലും അത് സ്വന്തം നഫ്സിനെ ബലിയർപ്പിക്കലായാലും നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് ഒരു സന്ദർഭം എനിക്ക് അല്ലാഹു തആല തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു. ഈ നിനക്കാണ് സഹാബത്ത് സന്തോഷിച്ചിരുന്നത്. അതുപോലെ ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളും ഞാനും അർത്ഥത്തിൽ വലിയ സന്തോഷം ആണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ഇബാദത്ത് എടുത്ത് പ്രവർത്തിക്കുന്നവർ ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറ പർവ്വത ഗുഹയിൽ ഒറ്റക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഖും ഫഅൻദിർ, തങ്ങൾ എഴുന്നേൽക്കുക, തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, ജനത്തിലേക്ക് ഇറങ്ങി ജനങ്ങളെ പ്രവർത്തന നിരതരാക്കാൻ ശ്രമിക്കുക എന്ന കൽപ്പന പരിശുദ്ധ ഖുർആനിലൂടെ വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? സ്വന്തം ഇബാദത്ത് ഒറ്റക്ക് എടുത്തിരിക്കൽ നല്ലത് തന്നെയാണ്. അങ്ങനെ ഇരുന്നിട്ടുള്ള ചില ഔലിയാക്കളും സൂഫികളും മഹാന്മാരും ഉണ്ട്, അവരെ ആരും ആക്ഷേപിച്ചു പോകണ്ട. എന്നാൽ അത് ഒറ്റക്ക് ഒറ്റപ്പെട്ട ചില സംഭവം ആണ്. ഒരാള്, രണ്ടാള്, നാലാള്, അങ്ങനെ അറിയപ്പെടാത്ത ആളുകൾ ഉണ്ടാകാം. അല്ലാതെ പൊതുവിൽ രംഗത്തിറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം. പ്രവർത്തനത്തിലൂടെയാണ് ജനങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ അൽഹംദുലില്ലാഹ് ഇന്ന് കാണുന്ന ഈ ആവേശം, സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്തുള്ള ആവേശം, നമ്മളിപ്പോ പിടിക്കാത്തതുകൊണ്ടല്ല ഇവിടെ വരാത്തത്. ഒരു അനൗൺസ് നടത്തിയാൽ ഇവിടെ എത്ര ലക്ഷങ്ങൾ തളിച്ചുകൂടും, എത്ര ലക്ഷങ്ങൾ വരും. അവർ നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു, ഓടാൻ പറയുമ്പോൾ ഓടുന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു. ഈ മഹത്തായ ആവേശത്തിലേക്ക്
നമ്മളെ എത്തിച്ചത് നമ്മുടെ സംഘടനാ പ്രവർത്തനം അല്ലേ? നമ്മുടെ പുറപ്രവർത്തനം അല്ലേ? തീർച്ചയായും ആണ്. നമ്മുടെ പൊതുപ്രവർത്തനം, സംഘടിതമായ പ്രവർത്തനം, നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് സാധാരണക്കാർ പ്രവർത്തിക്കുക, ഈ മഹത്തായ ഒരു നയത്തിലൂടെയാണ് ഇവിടെ ദീൻ പ്രചരിച്ചത്, പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ എത്ര ശക്തിയിലാണ് ഇവിടെയൊക്കെ വന്നത്. എന്റെ ചെറുപ്പത്തിൽ ഇവിടുത്തെ നെന്നാട്ടിൽ ഒരു സ്ഥാപനം, വേറെ പറവക്കര് വേറൊരു സ്ഥാപനം, വേറെ അരീക്കോട്ട് വേറൊരു സ്ഥാപനം, അങ്ങനെ രണ്ടു മൂന്ന് വലിയ പേര് സ്ഥാപനങ്ങൾ കേട്ടാൽ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളും ഈ ബിദഅത്തുകാരുടെ സ്ഥാപനത്തിലാണ് പഠിക്കുക എന്ന് നമുക്ക് തോന്നിപ്പോയിരുന്നു. എന്റെ ചെറുപ്പത്തിലുള്ള അവസ്ഥ ഞാൻ പറയാം. കാരണം സുന്നികൾക്ക് ഒരു സ്ഥാപനം പറയാനില്ല, ഒരു അഭയത്തിൽ എന്തുമില്ല, ഇതൊന്നുമില്ലാത്തവർക്ക് ആണുള്ളത്. അപ്പോ അവരുടെ ആ ശക്തമായ പ്രവർത്തനം മാത്രമല്ല വലിയ വലിയ പണക്കാരും മുതലാളിമാര് ആണ് അവരുടെ കൂടെ അന്നും ഇന്നും ഉള്ളത്. ഈ പണക്കാരും മുതലാളിമാരും അഭ്യസ്തവിദ്യരും എല്ലാം ഉണ്ടായിട്ട് എവിടെ പോയി സലഫിസവും മൗദൂദിസവും ഒക്കെ അതിങ്ങനെ കുഴിച്ചു മൂടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്താ കാരണം? സുന്നത്ത് ജമാഅത്ത് ചട്ടക്കുളഞ്ഞ് എഴുതിയിട്ട് പ്രവർത്തിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാർ ഉസ്താദുമാർ അതിന് നമുക്ക് വഴിയൊരുക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചു തന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിച്ചു തന്നു. മാതൃക അവർ കാണിച്ചു തന്നു. ആ മാതൃകയിൽ നിന്ന് പഠിച്ച് പ്രവർത്തിച്ച് വന്നപ്പോഴാണ് ഇനി മെമ്പർമാര് അധികമുണ്ട്. മെമ്പർമാര് അധികമുണ്ടാകുമ്പോൾ പ്രവർത്തിക്കാൻ അധികം മണ്ഡലം, അധികം വേദി വേണം. മണ്ഡലം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാന്ന് വിചാരിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വേദി, പ്രവർത്തന വേദി നമുക്ക് ആവശ്യമാണ്. ഇതാണ് അപ്പോ വയസ്സിന്റെ പരിധി വെച്ചു. എസ് വൈ എസ് പ്രവർത്തിക്കാൻ ചെറുപ്പക്കാർക്ക് ചാൻസ് കൊടുക്കണം. എസ് എസ് എഫിൽ പ്രവർത്തിക്കാൻ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ചാൻസ് കൊടുക്കണം. കൊടുക്കണമെങ്കിൽ എസ് എസ് എഫിൽ ഒന്ന് അതിൽ പ്രവർത്തിക്കുന്നവരൊന്ന് മാറിക്കൊടുക്കണം. അങ്ങനല്ലേ പള്ളിയിൽ ജമാഅത്ത് കിടക്കുമ്പോ ഒരു ജമാഅത്ത് കഴിഞ്ഞ് പിന്നെയും ആള് നിസ്കരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ജമാഅത്ത് കഴിഞ്ഞവരൊന്ന് മാറിക്കൊടുക്കണം. മസാല പറഞ്ഞാല് പള്ളിയിൽ ബാത്തെടുത്താലിരുന്നാല് അത് എഴുന്നേൽക്കുന്നത് വരെ അവന്റെ ഹക്കാണ്, പോയിക്കൊള്ളോന്നില്ലാതെ മസാല ഒക്കെ പറയാം. പക്ഷെ നിസ്കരിക്കാൻ പുറത്ത് ആളുകൾ ഇങ്ങനെ ധാരാളം ഉണ്ടാകുമ്പോ അവരെ പരിഗണിച്ച് നിസ്കരിച്ചവർ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കണം. അതുപോലെ എസ് എസ് എഫിന് പുതിയ തലമുറ കടന്നു വരാൻ എസ് എസ് എഫിലുള്ളവരൊന്ന് മാറിക്കൊടുക്കണം. അവര് മാറിയാലും എടുക്കാൻ പോകേണ്ടത് അവർ എസ് വൈ എസിലേക്ക് വരണം. എസ് വൈ എസിലേക്ക് വരുമ്പോ അവിടെ ഉള്ളവരൊന്ന് മാറിക്കൊടുക്കണം. മാറിക്കൊടുത്താൽ പിന്നെ മരവിച്ച് കിടക്കലല്ല, അവർക്ക് പ്രവർത്തന മണ്ഡലം വേദി വേണം. അതാണ് നമ്മളുണ്ടാക്കിയ മുസ്ലിം ജമാഅത്ത്. അപ്പൊ സമസ്ത കേരള ജീവിതത്തിൽ ഒരുമയുടെ പോഷക സംഘടന തന്നെയാണ് കേരള മുസ്ലിം ജമാഅത്ത്. അത് വേറെ ഒന്നല്ല. കേരള മുസ്ലിം ജമാഅത്ത് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പേടിയാ പലർക്കും, ഭയങ്കര പേടിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കല്ല, പേടിയുണ്ടായിട്ടല്ലേ അങ്ങ്
മണ്ണാർക്കാട്ട് നിന്ന് ജയിച്ച എം എൽ എനെ കൊണ്ടുവന്നിട്ട് എന്റെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രസംഗിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ കൂട്ടത്തെ തോറ്റവർക്ക് ചെയ്യാനും കൊടുക്കുന്നത്, അത് പേടി തന്നെ. നമുക്ക് അങ്ങനെയുള്ള ഒരു പേടിയും ഇല്ല. നമ്മൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്ത് നമ്മുടെ പ്രവർത്തനം സജീവമായി കൊണ്ടുപോവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നിങ്ങൾ ഓരോരുത്തരെയും തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മഹാഭാഗ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും മഹലിന് വേറെയും ആളില്ലേ? നിങ്ങളെക്കാൾ നല്ല സുന്നിയായ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ സുന്നി ഉണ്ടാവും, ആരോഗ്യമുള്ളവരുണ്ടാവും. അവരെ തെരഞ്ഞെടുക്കാതെ നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടു എന്നത് അല്ലാഹു തആല ചെയ്ത ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അവസരം നാം പാഴാക്കരുത്. എല്ലാ വിഷയത്തിലും നമ്മൾ മുൻപന്തിയിലാണ്. പള്ളിയിൽ ജമാഅത്ത് നടത്തുന്ന കാര്യത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് പരിശ്രമിക്കണം. റമളാൻ മാസം വരുന്നു. റമളാൻ ഒരു ഹസരത്തിന് 70 ഹസരത്ത് വളരെ ചുരുങ്ങിയ നിരക്കുള്ള മാസമാണ്. ആ പരിശുദ്ധ റമളാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. പരിശുദ്ധ റമളാനിലാണ് യൗമുൽ ഫുർഖാൻ എന്ന ഹഖ് ബാത്തിലിലേക്ക് വേർതിരിച്ച ബദർ ദിനമുണ്ടായത്. അതേ വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു, അതേ പരിശുദ്ധ റമളാനിലാണ് ലൈലത്തുൽ ഖദ്ർ. 1000 മാസത്തേക്കാൾ, 1000 ദിവസമല്ല, 1000 മാസത്തേക്കാൾ പുണ്യമേറിയ ഒരു രാത്രി. നരകത്തിന്റെ അവകാശികളായി, നരകത്തിൽ കടക്കാൻ അർഹരായി എഴുതപ്പെട്ട പലരെയും അല്ലാഹു തആല റഹ്മത്ത് കൊണ്ട് മോചിപ്പിക്കുന്നതും ഈ മാസത്തിലാണ്. മഹാന്മാരായ പൂർവികന്മാരുടെ ചരിത്രം അഴവിറക്കേണ്ട മാസവും ഈ മാസമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ മറുപടി പറയുമോ? പരിശുദ്ധ റമളാൻ 30 ദിവസം നമുക്ക് നോമ്പ് വേണം, അല്ലെങ്കിൽ 29. സോമൂലി റുഹ്യത്തി വഅഫ്തറൂലി റുഹ്യത്തി. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കണം, മാസം കണ്ടാൽ നിങ്ങൾ മുറിക്കണം. ഫൈൻ ഉമ്മ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദത്ത തലാതീൻ. അങ്ങനെ മാസം കാണാത്ത വിധത്തിൽ മേഘം കൊണ്ട് മൂടിപ്പോയാൽ നിങ്ങൾ 30 പൂർത്തിയാക്കണം എന്ന് ഹദീസിലുണ്ട്. അപ്പൊ 29-30 ദിവസം നോമ്പ് പിടിക്കണം. അത് രാവിലെ സുബൈ നിക്കരിച്ചിട്ട് തുടങ്ങിയാൽ പോരാ. എപ്പം മുതൽ തുടങ്ങണം? ഫജ്ർ സാദിഖ് മുതൽ തുടങ്ങണം. ഉറൂബ് വരെ എത്തിക്കുകയും വേണം. ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ മഗ്രിബിന് ബാങ്ക് നേരത്തെ കൊടുത്തു, ഫജ്റിന്റെ ബാങ്ക് കുറച്ച് താമസിച്ചിട്ടും കൊടുക്കും. പതിവാണ് ഇവിടുത്തെ തൃശൂർ ജില്ല, എറണാകുളം ജില്ല, അവിടെ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മുടെ മലപ്പുറം കോഴിക്കോടൊക്കെ ഈ മുജാഹിദിന്റെ പള്ളിയിൽ നിന്ന് എപ്പോഴും മഗ്രിബ് ബാങ്ക് 2 മിനിറ്റ് നേരത്തെ കൊടുക്കും. ആ നോമ്പ് മുറിഞ്ഞു പോണം ജനങ്ങളെ. എന്നാൽ ഫജ്റിന്റെ ബാങ്കോ സുബഹിയായിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാ. അതും അങ്ങനെ തന്നെ നേരം കൊടുത്തിട്ട് മത്സ്യം ഭക്ഷണം കഴിക്കണോ? ഈ ഫിത്രക്ക് വേണ്ടി ബാങ്ക് പിന്തിക്കുകയും മുന്തിക്കുകയും എല്ലാം ചെയ്യണം. എന്നാൽ ഏതായാലും ഫജ്ർ സാദിഖ് മുതൽ ഉറൂബ് വരെ 30 ദിവസം, 29 ദിവസം നോമ്പ് കൊടുക്കണം. കഴിഞ്ഞുപോയ ഉമ്മത്തികൾക്ക്
അങ്ങനെ നോമ്പ് ഉണ്ടായിരുന്നുവോ? ഇല്ല. കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്ക് ഇങ്ങനെ ഒരു മാസം മുഴുവനും നോമ്പ് പിടിക്കുക എന്നതില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു തആല ഖുർആനിൽ കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന് പറഞ്ഞത്? ഇതാണ് ചോദ്യം. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കും സിയാമു, നിങ്ങളുടെ മേൽ നോമ്പ് ഫർളാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ ഫർളാക്കപ്പെട്ടതുപോലെ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ. അപ്പോ മുൻഗാമികൾക്ക് ഫർളാക്കപ്പെട്ടത് പോലെ എന്നിവിടെ എന്തിനാണ് പറഞ്ഞത്? 30 ദിവസം മുൻഗാമികൾക്ക് ഇല്ല, 29 ദിവസവും ഇല്ല. അല്ലാഹു തആല എപ്പോൾ ഇടക്കിടക്ക് ഫർളാക്കുന്നുവോ ആ സമയത്താണ് അവർ നോമ്പ് പിടിച്ചിരുന്നത്. എന്നാൽ ഈ ആയത്തിൽ അല്ലാഹു തആല ഈ പറഞ്ഞതിന്റെ താല്പര്യം, സഹോദരങ്ങളെ, എല്ലാം മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ടാവണം എന്ന് പഠിപ്പിക്കാനാണ്. മുൻഗാമികൾ നടന്ന വഴിക്ക് നടക്കണം. നോമ്പ് നോക്കുന്ന വിഷയമാണോ അത്, മുൻഗാമികൾ നോച്ചിട്ടുള്ളതാണ് എന്നർത്ഥം. എന്നല്ലാതെ 30 ദിവസം നോച്ചു എന്നല്ല, മുൻഗാമികൾ പിടിച്ചിട്ടുള്ളതാണ് നോമ്പ്. നിസ്കാരം അതും മുൻഗാമികൾ നിസ്കരിച്ചിട്ടുള്ളതാണ്. സകാത്ത് മുൻഗാമികൾ കൊടുത്തതാണ്. അങ്ങനെ മുൻഗാമികളായ സജ്ജനങ്ങൾ ചെയ്തിട്ടുള്ള അമലാണ് കേട്ടോ നോമ്പ്. അതുകൊണ്ട് നിങ്ങളും അതിൽ നിന്ന് ഒഴിവായി പോകരുത് എന്നുകൂടി സൂചനയാണ് ഈ ആയത്തിൽ അല്ലാഹു തആല കമാ കുതിബ അലല്ലദീനമിൻ ഖബലികും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് മനസ്സിലാക്കണം, പരിശുദ്ധ റമളാനു, പരിശുദ്ധ ലൈലത്തുൽ ഖദ്റു, ഇതെല്ലാം കൊണ്ടാടുന്നതോടുകൂടി പരിശുദ്ധ റമളാനിൽ യുദ്ധം ചെയ്ത് ശുഹദാക്കളായ ബദർ ശുഹദാവിനെയും അന്ന് യുദ്ധത്തിന് സന്നദ്ധരായ അസ്ഹാബു ബദറിനെയും നാം പരിഗണിക്കണം, നാം ഓർമ്മയിൽ കൊണ്ടുവരണം. അതുപോലെ കഴിഞ്ഞുപോയ ശുഹദാക്കൾ ബദരീങ്ങളും മഹ്ദീങ്ങളും മറ്റ് സ്വഹാബികളും ദീനിന് ചെയ്ത സേവനവും അവർ കാണിച്ചിട്ടുള്ള അധ്വാനവും നാം ഓർമ്മയിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് ആ മഹത്തുക്കളായ ആളുകൾ പരിശുദ്ധ ദീനിന് സേവനം ചെയ്തതുപോലെ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും അതിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും സേവനം ചെയ്യാൻ നാം തയ്യാറാവണം. ആ സേവനമാണ് പരിശുദ്ധ റമളാനിൽ ഖുർആൻ പാരായണം ധാരാളമായി വർദ്ധിപ്പിക്കുക, നല്ല പോലെ ഖുർആൻ ഓർമ്മ എത്രയെങ്കിലും ഖതമ തീർക്കാൻ ഒരു ജ്യൂസ് ഏറ്റവും ചുരുങ്ങിയത് ആയാല് ഒരു 30 ദിവസം കൊണ്ട് ഒരു ഖതമാവും, 2 ജ്യൂസ് ആയാല് 2 ഖതമാവും, 3 ജ്യൂസ് ആയാല് 3 ഖതമാവും. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഖതമ ചെയ്യാനും ഖുർആൻ പാരായണം ചെയ്ത് ധാരാളമായി അല്ലാഹു തആലയിലേക്ക് അടുക്കാനും നിങ്ങൾ ഉത്സാഹിക്കണം. നമ്മുടെ പ്രവർത്തകരെ ചെയ്യിപ്പിക്കണം. കേരള മുസ്ലിം ജമാഅത്തിൽ പോയ ആളാണ് ഇയാൾ, അതുകൊണ്ട് ആ ജമാഅത്തിന്റെ മെമ്പറാണ്, ആ മെമ്പറാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തറാവീഹിന്റെ ഒരുക്കങ്ങളും അതുപോലെ മറ്റ് ജമാഅത്തിന്റെ ഒരുക്കങ്ങളും നോമ്പ് തുറപ്പിക്കുന്ന ഒരുക്കങ്ങളും ഇതെല്ലാം ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ മെമ്പറിൽ നിന്ന് ഉണ്ടാകണം, പ്രത്യേകമായി ഉണ്ടാകണം. പിതൃ സക്കാത്ത് കൊടുക്കാത്ത ഏതെങ്കിലും മൂപ്പന്മാരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞുകൊടുത്ത് സക്കാത്ത് കൊടുപ്പിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ സംഘടന വളരെ നല്ല സംഘടനയായി വളരാൻ, അതിന്റെ അഭിമാനത്തോടുകൂടി വളർന്നു വരാൻ എല്ലാവരും കച്ചകെട്ടിയിറങ്ങി ഉത്സാഹിച്ച് പ്രവർത്തിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ പൊരുത്തമല്ലാതെ ഒരണുമണി പോലും ഈ സംഘടന രൂപീകരിച്ചതിലോ ഇതിന്റെ പ്രവർത്തനത്തിലോ ഞങ്ങൾക്ക് ഇല്ല. അല്ലാഹു അക്ബർ, അർഹമുർ റഹീമായ അല്ലാഹ്,
ഒരു ദുന്യവിയായ ലക്ഷ്യവും ഞങ്ങൾക്കില്ല, ഒരു ദുന്യവിയായ ലക്ഷ്യവും ഞങ്ങൾക്കില്ല. മദ്രസകൾ തുറക്കണമെന്ന് നമ്മൾ പറയുന്നത് വെറുതെ അല്ല. ഇപ്പൊ അടുത്ത ദിവസം എന്റെ അടുത്ത് ഒരു ഫാമിലി ദ്വാരിപ്പിക്കാൻ വന്നു കാന്തപുരത്ത്, ഞാൻ വീട്ടിലുള്ള. അപ്പൊ മാപ്പ പറഞ്ഞു ആ കൂട്ടത്തിലുള്ള മകന് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട്, ഉസ്താദിന്റെ പോരെ ഒന്ന് കാണാനാണ് ഇവൻ വന്നത് കാര്യമായിട്ട്. ഉസ്താദിന്റെ പോരന്റെ മുകളിലൊക്കെ കാറ് പോണം പോരെയാണെന്നാണ് മദ്രസയെന്ന് പഠിപ്പിച്ചത്. അപ്പൊ അത് കാണാൻ വന്നാണ് ഇവന്. അടുത്തിരിക്കുന്നു 9 വയസ്സോ 8 വയസ്സോ ആയ ഒരു പെൺകുട്ടി, അവള് നിൽക്കുന്നുണ്ട് ദ്വാരക്കാർപ്പിക്കാൻ വന്ന. അവള് പറയുന്നു, പോരണത് സാരല്ല ഉസ്താദെ, ഞങ്ങളെ പഠിപ്പിച്ചത് അതിനേക്കാളും വലിയ മോശപ്പെട്ടതാണ്. ഇത് അനുഭവമാണ്. അങ്ങനെ ഗൈബത്തും നമീമത്തും ഫസാദും ഫിത്നയും പറഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. ആ തരത്തിലുള്ള മദ്രസ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അത് കുറഞ്ഞു വരണം. അതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ ഇപ്പൊ അവർക്കെത്തും, എത്തിക്കോട്ടെ. എത്താത്ത യാതൊരു രഹസ്യവും ഇല്ല. നമ്മളിപ്പോ ഈ പറയുന്ന വാചകങ്ങളൊക്കെ അവർക്കെത്തും. ഇവിടെ ജാസൂസ് ഉണ്ടാവും, നമ്മൾക്ക് അതിന് രഹസ്യമില്ല. ഇവിടെ പരസ്യമായി തന്നെ ദൈവത്ത് പറയാനാണോ മദ്രസ? ആലിമ്യങ്ങളെ കുറ്റം പറയാനാണോ മദ്രസ? ഒരിക്കലും അല്ല. മറിച്ച് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുപ്പിക്കാനും തങ്ങളെ മുഹബ്ബത്ത് ഒപ്പിക്കാനും അതിനാണ് മദ്രസ. അതുപോലെ ദീനീ മസലകൾ പഠിപ്പിക്കാനാണ് മദ്രസ. ആ മദ്രസ ഇല്ലാതെയായി പോയാൽ ഇവിടുത്തെ കുട്ടികള് എല്ലാം മൃഗതുല്യരായി പോകും. അത് തന്നെയാണ് ഇപ്പോ ആ മൃഗതുല്യരായി പഠിപ്പിക്കുന്നതിന്റെ അടയാളാണ്. ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തോറ്റാല് ആ തോറ്റതിന്റെ പേരിൽ തോറ്റവരെ കാഫറായി പോകുന്ന നിലക്കുള്ള അതിശ്രാം അനുഭവിച്ചതല്ല. ജയിച്ച ആൾക്ക് ആഹ്ലാദം പറയാം. ഈ ആഹ്ലാദത്തിന് ഒരു പരിധിയില്ലേ? ആ പരിധി വിട്ട് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വാചകങ്ങൾ വരെ പറയുന്നത് അതിന്റെ മുൻപന്തിയിലും മുസ്ലിം ചെറുപ്പക്കാരാണ്. മറ്റ് മതത്തിൽപ്പെട്ടവരൊന്നും അത്രയില്ല, മുസ്ലിം ചെറുപ്പക്കാരാണ് ഈ യുദ്ധത്തിന്റെ കരിമത്ത് പറയുന്നതിൽ മുൻപന്തിയിലുള്ളത്. ഇതെന്തുകൊണ്ട്? അവരെ സംസ്കാരം പഠിപ്പിക്കാത്തതിന്റെ പേരിലാണ്. അതിനാൽ നമ്മുടെ കുട്ടികൾക്ക് സംസ്കാരം പഠിപ്പിക്കണം, അവർക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. അതിന് തീർച്ചയായും നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും മദ്രസകൾ ഉണ്ടായേ പറ്റൂ. ആ മദ്രസകൾ നിങ്ങൾ ഉണ്ടാക്കുകയും ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കിക്കൊടുക്കാൻ ഉള്ള സാമ്പത്തിക സഹായത്തിന് നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടുന്ന് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരികയും സംഭാവനകൾ നൽകുകയും നൽകിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. കാശ് പിരിക്കാനാണ് എന്നെ പറയൂ. കാശില്ലാതെ ഇവരിങ്ങനെ സൈക്കിളിന് കാറ്റടിക്കും പോലെ കാറ്റടിച്ചാണ് കരാറ്. സൈക്കിളിന് കാറ്റ് ഇങ്ങനെ അടിച്ചാൽ അറിയൂ, അതുപോലെ ഇവര് കാറ്റടിച്ചാണ് കല. മുജാഹിദുകളെ പ്രസംഗിക്കുമ്പോ പറയൂ ഷാപ്പാട്ട് രാമന്മാര് സുന്നികളെ കൊണ്ട്. നമ്മള് ഷാപ്പിടും, അവര് ഷാപ്പിടൂലേ? അപ്പൊ അതെല്ലാം വെറും ഒരു വാചകം കസറത്താണ്. കാശ് എല്ലാവർക്കും വേണം, കാശില്ലാതെ ഒരു സംഘടനയും നടക്കൂല. ഇപ്പൊ ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ വാഹനത്തിന് കൂലി കൊടുക്കണം, അതില്ലാതെ കഴിയുമോ? ഇവിടെ നമ്മൾ പ്രസംഗിക്കണം, ഈ ഹാളിന് വാടക കൊടുക്കണ്ടേ? മൈക്കിന് വാടക കൊടുക്കണ്ടേ? അതുപോലെ മദ്രസകൾ ഉണ്ടാക്കാൻ നമുക്ക് കാശ് വേണം, നോമ്പ് തുറപ്പിക്കാൻ കാശ് വേണം. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാവാൻ മറ്റൊരു ഫണ്ട്, വലിയ ഫണ്ട്, അതും വേണം. ഇതെല്ലാം നിങ്ങൾ ചെയ്തു തരണം, നിങ്ങൾ അതിന് സജീവമാകണം എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. റഹമുള്ളാഹിമേ, ഞങ്ങളുടെ സംഘടന നീ പൂർവോപരി ശക്തിപ്പെടുത്തി തരണേ അല്ലാ, നീ ശക്തിപ്പെടുത്തണേ അല്ലാ. പൂർണ്ണ ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ പ്രവൃത്തിയും നീ വിജയിപ്പിക്കണേ അല്ലാ.
ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ കബറിന് സ്വർഗതോപ്പാക്കി കൊടുക്കണേ അല്ലാ. അവരെ എല്ലാവരെയും നീ കബറിന് പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب